യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മര്യാദയ്ക്ക് ശ്രീരാമനൊപ്പം നിന്നിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നു. അഹങ്കാരം ധിക്കാരവും തലക്ക് പിടിച്ച നിനക്ക് ദൈവം വിധിച്ചിരിക്കുന്നത് എങ്ങനെ ഒടുങ്ങാനാ? പാവം, ഒന്നാലേക്കുമ്പോ നിന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. ഒന്നും അറിയാതെ എല്ലാ ആഗ്രഹങ്ങളും ഇന്നത്തോട് അവസാനിക്കാൻ പോവല്ലേ? അതും ഈ പാവം എന്റെ കൈകളുമുണ്ട്. അമ്മ വന്നിട്ട് ഇതുവരെ അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. വന്ന് വല്ലതും കഴിക്കമ്മേ. വേണ്ട അമ്മേ, വിശപ്പ് തീരെയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അമ്മേ? വിശന്നിരുന്നാ വേറെ എന്തെങ്കിലും അസുഖം വരില്ലേ? ഞാനെന്തായാലും ഇനി വീട്ടിൽ പോയ ശേഷമേ കഴിക്കത്തുള്ളൂ മായേ. ഞാനിപ്പോ എന്ത് കഴിച്ചാലും താഴോട്ട് ഇറങ്ങത്തില്ല. അമ്മ നാളത്തെ കാര്യത്തെ കുറിച്ച് ആലോചിക്കാല്ലേ? സൂര്യ പോൻ അങ്ങനെ പറഞ്ഞെങ്കിലും എന്റെ മനസ്സിനകത്തൊരു വല്ലാത്തൊരു വെറുപ്പ് പൊട്ടല്. നമ്മള് എല്ലാരും പറ്റിക്കയില്ലേ എന്നൊരു തോന്നല്. ഇതങ്ങനെ കാണണ്ട അമ്മ, അവളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയല്ലേ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാ മതി. അതുകൊണ്ടാ ഞാനിതിന് സമ്മതിച്ചത്. ഇനി എന്റെ കുട്ടിയുടെ ഭാവിയെ ഞാനും നോക്കുന്നുള്ളൂ. അത് മതിയമ്മേ. അല്ലാതെ നമ്മൾ എത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചാലും നമുക്ക് പിന്നെയും തിരിച്ചടിയെ കിട്ടും. ഇത്രയും നേരമായിട്ടും മാമനോ മാമയോ ഒന്ന് വന്ന് സംസാരിച്ചോ? ഇല്ലല്ലോ. അമ്മ വേണം അവരെയൊക്കെ മനസ്സിലാക്കാൻ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മായേ. പക്ഷേ പൊട്ടിത്തെറിക്കേണ്ടടുത്ത് പൊട്ടിത്തെറിക്കണമെന്ന് ഞാനും പഠിച്ചു കഴിഞ്ഞു. എന്റെ കുഞ്ഞിന്റെ നേർക്ക് ആരെങ്കിലും ആവശ്യമില്ലാതെ വരട്ടെ, അപ്പൊ ഞാനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെ അമ്മ, ഇങ്ങോട്ട് വന്ന് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ വിട്ടു കൊടുക്കരുത്. അതിനി ആരായാലും. മായേച്ചി, ഭാവനെ കണ്ടോ? അവിടെ ഉണ്ടായിരുന്നല്ലോ മോനി. അവിടെയും കാണുന്നില്ല, ഇതെവിടെ പോയി? ഭാനുവിനോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു, അവിടെ കാണും. ഞാൻ നോക്കട്ടെ മായേച്ചി. ഒരു മിനിറ്റ് ആന്റി. നീ ഭാവനെ കണ്ടോ? അവിടെ ഉണ്ടായിരുന്നല്ലോ, അല്പം മുമ്പ് ഞാൻ കണ്ടിരുന്നതാ. പിന്നെ ഇത് എവിടെ പോയി? ഞാൻ എല്ലായിടത്തും നോക്കിയതാണല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കിട്ടുന്നില്ലേ? ഇല്ല, സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. ചിലപ്പോ ചാർജ് തീർന്നതായിരിക്കും. കാണുകയാണെങ്കിൽ ഞാൻ തിരക്കി നിന്ന് പറയാം. ഓക്കെ, ഞാൻ പറയാം. ശരി ശരി. ഇവളിത് എവിടെ പോയി? വാടിങ്ങോട്ട്, വരാനല്ലേ പറഞ്ഞത്? വിടമ്മേ. വാ. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. ഇല്ലെങ്കിൽ നാളെ നീ കല്യാണത്തിന് വരില്ലേ പറഞ്ഞേക്ക. അല്ലെങ്കിൽ തന്നെ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്താ? എന്ത് കണ്ടിട്ടാ നീ ആ ഭരത്തിന്റെ പിന്നാലെ പോകുന്നേ? ഇതൊക്കെ ഭാമ ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ. പിന്നെ സൗകര്യമായല്ലോ. അമ്മ ഇതെന്തിനാ അമ്മേ എല്ലാത്തിനും ഭാമയച്ചി കുറ്റം പറയുന്നത്? അവള് തന്നെ നിനക്ക് വളം വെച്ച് തരുന്നത്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്നോളും. ആന്റി, ഭാവനയെ കണ്ടിരുന്നോ? ഞാനിവിടെ ഭാവനയെ നോക്കാനൊന്നും അല്ല ഇരിക്കുന്നത്. കുറച്ചും ഇവിടെ നിൽക്കുന്ന കണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. താങ്ക്സ് അരുത്. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ മറുപടി പറയാൻ.
ഞാൻ അതിന് വേറൊന്നും പറഞ്ഞില്ലല്ലോ, കണ്ടതല്ലേ പറഞ്ഞുള്ളൂ. വാ ഇങ്ങോട്ട് വരെ. എടാ, നീ ഭാവനെ കണ്ടോ? ഈ മണ്ഡപത്തിൽ ഇനി ഭാവനെ നോക്കാൻ ഒരിടവില്ല. എല്ലാരോടും ഞാൻ ചോദിച്ചു, ഇവിടെ ഉണ്ടായിരുന്നെന്ന് എല്ലാരും പറഞ്ഞോളൂ, പക്ഷെ അവിടെ ഒന്നും ഭാവനെ കണ്ടില്ല. അവളിത് എവിടെ പോയി? ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? ഇത് ഉറപ്പായിട്ട് നിന്റെ അവഗണന സഹിക്കാൻ പറ്റാതെ പോയതാവും. മറ്റുള്ളവരൊക്കെ ഇവിടെ ഉണ്ടോ? ബാക്കി എല്ലാരും ഇവിടെ ഉണ്ട്. ചേച്ചി ഭാവനെ കണ്ടോ? ഇല്ലല്ലോ. അവനെ കാണുന്നില്ലല്ലോടാ. എന്നാലും അവള് പറയാതെ എവിടെ പോനാ? ഞാൻ ഇനി അവളെ അവോയ്ഡ് ചെയ്യുന്നു കരുതി മാറി നിൽക്കുന്നതായിരിക്കും. അങ്ങനെ വരാനും സാധ്യതയുണ്ട്. പലതവണ എന്നോട് സംസാരിക്കാൻ വേണ്ടി അവള് വന്നതാ, പക്ഷെ ഞാനാ ഒഴിഞ്ഞു മാറിയത്. ഇനിയിപ്പോ അത് അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാവോ? ഭാവന അങ്ങനെയൊക്കെ ചെയ്യൂ. മനസ്സല്ലേ മോനി, ചിലപ്പോ നല്ല വിഷമുണ്ടായി കാണും. സത്യം പറ, ആരടി നിനക്ക് ഐസ്ക്രീം വാങ്ങി തന്നെ? പറ, പറയടി, പറയ, പറ, പറയടി. അടിക്കില്ല അമ്മ, ഞാൻ പറയാം. വേഗം പറ, ഇല്ലെങ്കിൽ ഞാനിപ്പോ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പറ, ആരാ ഇത് വാങ്ങിത്തന്നത്? ഒരങ്കിളമ്മ. ഏതങ്കിള്? വെറുതെ ഒരു അങ്കിൾ ഐസ്ക്രീം വാങ്ങി തരൂ? വെറുതെ അല്ല അമ്മ, ഒരു ചേച്ചി അങ്കിള് വിളിക്കുന്നു എന്ന് പോയി പറയാൻ പറഞ്ഞതിനാ ഐസ്ക്രീം വാങ്ങി തന്നത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പരിചയമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും തന്നാ വാങ്ങരുതെന്ന്. ഒരു മിനിറ്റ് മോളെ, ഒരു ചേച്ചി അങ്കിളിനെ വന്ന് വിളിക്കാൻ പറഞ്ഞിരുന്നോ? അങ്കിള്? ഏതാ ചേച്ചി? ഇവിടെ നീല കളർ ഡ്രസ് ഇട്ട് നിന്ന ചേച്ചിയാ. ഇനി അത് ഭാവനയാണോ? ഈ ഫോട്ടോയിൽ കാണുന്ന ചേച്ചിയാണോ മോള് പോയി വിളിച്ചത്? അതെ അങ്കിൾ. ഭാവന, ഈ ചേച്ചി ആരെ വന്ന് വിളിച്ചെന്നറിയോ? ഒരങ്കിളാ. എന്നിട്ട് ചേച്ചി എങ്ങോട്ടാ പോയെന്നറിയോ? പുറത്തിറങ്ങി പോകുന്നുണ്ട്. താങ്ക്സ് മോളു. എന്താ മോനെ? ഒന്നുമില്ല സിസ്റ്റർ, മോള് വലിയൊരു സഹായം ചെയ്ത. വാ മോനി. ശരി, ആ ഞാൻ നോക്കാം. സോറി സോറി സോറി. ഇത് ഭാവനയുടെ ചെരുപ്പാ. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്.